ഇനി ഇത് 7th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ ആണ് ഇന്ത്യ പൊതുയുഗത്തിലേക്ക് അപ്പോൾ ഇതിലെ ഓൾറെഡി ഈ സതി എന്ന് പറഞ്ഞ ദുരാചാരത്തെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്നു അപ്പോൾ ഈ സതി പോലുള്ള ദുരാചാരങ്ങൾ ഏതൊക്കെയാണ് സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ഏതെല്ലാമാണെന്നാണ് താഴെ പറഞ്ഞിട്ടുള്ളത് ശൈശവ വിവാഹം വിധവ വിവാഹ നിഷേധം നരബലി പെൺ ശിശുഹത്യ അടിമത്തം ഇത്തരം അനാചാരങ്ങൾക്കെതിരെ 19th നൂറ്റാണ്ടോടെ അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നുവന്നു യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉളവാക്കിയ സാമൂഹ്യ ബോധവുമാണ് ഇതിന് പ്രേരകമായിട്ടുള്ളത് അപ്പോൾ 19th നൂറ്റാണ്ടോടുകൂടി ഇത്തരം അനാചാരങ്ങൾക്കെതിരെ അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഉളവാക്കിയ സാമൂഹിക ബോധമാണ് ഇതിന് പ്രേരകമായിട്ടുള്ളത് അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ് സ്ത്രീ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം എന്നിവ ഇതിൻ്റെ പൊതു സ്വഭാവങ്ങളാണ് അപ്പോൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ് സ്ത്രീ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം എന്നിവയാണ് ഇതിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഇനി രാജാറാം മോഹൻ റോയ് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തു സതി ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭുവാണ് സതി നിരോധിച്ചത് ഇതിന് പ്രധാന കാരണം രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ബ്രഹ്മസമാജം എന്ന സംഘടന അദ്ദേഹം സ്ഥാപിച്ചു അദ്ദേഹം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു അപ്പൊ അതൊന്ന് നോക്കി വെക്കുക പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ രാജാറാം മോഹൻ റോയ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചു അദ്ദേഹം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ചു ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് രാജാറാം മോഹൻ റോയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് അദ്ദേഹം വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ആരെയാ പറയുക രാജാറാം മോഹൻ റോയ് നെക്സ്റ്റ് സ്വാമി ദയാനന്ദ സരസ്വതി ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഈ ലക്ഷ്യത്തിനു വേണ്ടി അദ്ദേഹം ആര്യസമാജം എന്ന സംഘടന സ്ഥാപിച്ചു അപ്പോൾ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്തത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹം സ്വാമി ദയാനന്ദ സരസ്വതി ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്തത് ആരാണ് ഏത് നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ജ്യോതിറാവു ഫുലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു അപ്പോൾ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി ആരാണ് ജാതി വ്യവസ്ഥയെ എതിർത്ത വ്യക്തിയും കൂടിയാണ് ജ്യോതിറാവു ഫുലെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച് അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ജ്യോതിറാം ഫുലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക സമാജ് അപ്പോൾ ജ്യോതിറാം ഫുലെ എന്താണ് വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു പിന്നീട് അദ്ദേഹം എന്താ ചെയ്ത് അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഫുലെ സ്ഥാപിച്ച സംഘടനയാണ് ഏത് സത്യശോധക സമാജ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയതാരാണ്
അഹമ്മദ് ഖാൻ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അദ്ദേഹം സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് എന്ന് പറഞ്ഞത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സ്വാമി വിവേകാനന്ദൻ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി: മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവരുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ശ്രീരാമകൃഷ്ണ പരമഹംസരായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരു. ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയ ബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദന്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള വിശ്വസാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. എല്ലാ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഇത് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തി. ഇങ്ങനെ ഇന്ത്യൻ ജനതയിൽ പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദേശീയ ബോധം വളരുന്നു. ഇന്ത്യക്കാരെല്ലാം ഒരൊറ്റ ജനതയാണെന്ന ബോധം ഉളവാക്കാൻ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ സഹായിച്ചു. അപ്പം അത് ഏതെല്ലാമാണ്? ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തുകയും ചെയ്തു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും ഗതാഗത വാർത്താ വിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിക്കാൻ സഹായിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്തു. അത് ഒരു കോട്ടിങ്സ് ആണ്, ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള ബുക്കിലുള്ള ഒരു ഭാഗമാണ്. ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമ്മുടെ ഭക്ഷണം, നമുക്ക് ഭക്ഷണം തരുന്ന വിശാലങ്ങളായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ എല്ലാത്തിനുമേറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയാണ്. അവരെയും എന്നെയും പോലുള്ള ആളുകൾ, അവരാകട്ടെ ഈ പരന്ന നാട്ടിൽ മുഴുക്കെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിനുള്ള ജനമാണ് ഭാരതമാതാവ്. അവരുടെ ജയം എന്ന് വെച്ചാൽ ഈ ജനത്തിൻ്റെ ജയം എന്നാണ് അർത്ഥം. നിങ്ങൾ ഈ ഭാരതമാതാവിൻ്റെ അംശങ്ങളാണ്. ഈ വിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരതമാതാവ് എന്ന് ഞാൻ അവരോട് പറയും. ഈ ആശയം പതുക്കെ അവരുടെ തലച്ചോറിൽ കിനിഞ്ഞു ചെന്നെത്തുമ്പോൾ ഒരു വമ്പിച്ച കണ്ടുപിടുത്തം സാധിച്ചാലത്തെ പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും. ഇത് ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള ബുക്കിലുള്ള ഭാഗമാണ്. അത് എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ആരെല്ലാമാണ്? ബങ്കിചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബസ്ബറുവ, അൽത്താഫ് ഹുസൈൻ. ഇവർ രണ്ടുപേരും അറിയില്ലേനോ? ലക്ഷ്മിനാഥ് ബസ്ബറുവ, അൽത്താഫ് ഹുസൈൻ.
ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉദയം 1885 ഡിസംബർ 28-നാണ് INC രൂപം കൊണ്ടത്. ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരുന്നു. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. AO ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളിയാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞതാര WC ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ സൗഹൃദബോധം വളർത്തുക. ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ. അവരിൽ പ്രമുഖരായിരുന്നു ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവർ. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. ഇനി ചോർച്ചാ സിദ്ധാന്തം. ദാദാഭായ് നെവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്തെ ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിലുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നെവറോജി സമർത്ഥിക്കുകയും ചെയ്തു. ബംഗാൾ വിഭജനം. ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. വിവിധ ജനവിഭാഗത്തിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ച ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു. അപ്പോൾ ആരാണ്? റിസ്ലെ ആണ്. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ആണ് ഇങ്ങനെ പറഞ്ഞത്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ച ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് പറഞ്ഞത്. ഇനി ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വന്നിരുന്ന ശക്തിയാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. ഈ സാഹചര്യത്തിൽ വൈസ്രോയി ആയ കഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായി വിഭജിക്കുകയും ചെയ്തു. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി. പശ്ചിമബംഗാളും പൂർവ്വബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലപുഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചൂടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ ജ്വലിക്കുന്നു. വിഭജനത്തിനെതിരായ സമരം ബംഗാളിനെ ഇളക്കിമറിച്ചു. ഏതെല്ലാം രീതിയിലാണ് ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് അവർ പ്രതികരിച്ചത്? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. പിന്നെന്താ ചെയ്തത്? വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തു. ഇനി സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന ജനവിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാര ഇട്ട
ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ ബഹിഷ്കരിക്കാൻ പോലും ആഹ്വാനം ഉണ്ടായിരുന്നു. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം തീവ്ര ദേശീയതയുടെയും കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റോയ് എന്നിവരായിരുന്നു ഇതിലെ പ്രധാന നേതാക്കൾ. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. തീവ്ര ദേശീയവാദികളായ ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. ലോകമാന്യ എന്ന് ജനങ്ങളുടെ ആദരവോടെ അദ്ദേഹം വിളിക്കപ്പെട്ടു. അദ്ദേഹം ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് മറാത്തയും കേസരിയും. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് തിലകൻ്റെ, ബാലഗംഗാധര തിലകൻ്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. സർവേന്ദ്ര മുസ്ലിം ലീഗ്. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ദ്ര മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 1906 ധാക്കയിൽ വെച്ച് ആഗാഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഇനി വരുന്നത് സൂറത്ത് പിളർപ്പാണ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം വളരെയധികം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിക്കുകയും ചെയ്തു. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിൽ നടന്നു. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. ഹോം റൂൾ പ്രസ്ഥാനം. ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണക്ക ചെയ്തു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടനായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസൻ. 1916 ഹോം റൂൾ ആരംഭിച്ചു. ലക്നൗ സന്ധി. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം നടന്നത്. സൂറത്ത് സമ്മേളനത്തിൽ വഴി പിരിഞ്ഞു പോയ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കൂടാതെ സർവേന്ദ്ര മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, ബോംബെ അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി, ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി, ഇന്ത്യൻ നാഷണൽ യൂണിയൻ എ ഒ ഹ്യൂമാണ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഫിറോഷ മേത്ത. മദ്രാസ് മഹാജന സഭ വീര രാഘവാചാര്യർ.